ദേശീയ ശ്രദ്ധ നേടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോർക്കളം. സുൽത്താൻ ബത്തേരി ജയ പാർക്കിംഗിൽ വൈകിട്ട് 5 മുതൽ 6 വരെ തത്സമയമാണ് സംവാദം. വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം, വന്യജീവി പ്രശ്നങ്ങൾ, അങ്ങനെ വയനാട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നിരവധിയാണ്. സന്ദീപ് തോമസ് ചേരുന്നുണ്ട് തത്സമയം. സന്ദീപ്, കാസർഗോഡ് നിന്ന് തുടങ്ങി, എന്തായാലും ഷിജു തൊടുത്തുവിട്ടു, ഇപ്പോൾ സന്ദീപ് ആ ബാറ്റൺ ഏറ്റെടുക്കുകയാണ്. വയനാട് ദേശീയ ശ്രദ്ധയിലുണ്ട്. രാഹുൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും വയനാട് ദേശീയ ശ്രദ്ധയിലുള്ള മണ്ഡലം തന്നെയാണ്. എല്ലാം സെറ്റല്ലേ? പി ജി, മലയാളികളുടെ ഏറ്റവും സജീവമായ തെരഞ്ഞെടുപ്പ് സംവാദ വേദിയായ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോർക്കളം എന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാണ്. ബത്തേരിയിൽ നിന്നാണ് പോർക്കളം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. ഇന്ന് വൈകിട്ട് 5 മുതൽ 6 വരെയാണ് ബത്തേരി ടൗണിൽ പരിപാടി. വയനാട്ടിൽ നല്ല മഞ്ഞുണ്ട്, കാലാവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാകും. വയനാട് മണ്ഡലത്തിലെ കുറച്ച് വോട്ടർമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടായോ? അന്തരീക്ഷത്തിലൊരു തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. പ്രത്യേകിച്ച് അന്തരീക്ഷത്തിൽ നല്ല ചൂട് തന്നെയാണ്. രാവിലത്തെ ഒരു മഞ്ഞേ ഉള്ളൂ, ഒരു മഞ്ഞ്, ഒരു മണിമുണികേഷൻ ചൂട് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണല്ലോ, സ്വാഭാവികമായിട്ടും ദേശീയ ശ്രദ്ധയിൽ വയനാട് ഉണ്ട്, കഴിഞ്ഞ 5 വർഷമായിട്ടെങ്കിലും ഉണ്ട്. രാഹുൽ വന്നു, ഭാവി പ്രധാനമന്ത്രിക്ക് വോട്ടെന്ന രീതിയിൽ വലിയ 4 ലക്ഷത്തിലധികം വോട്ടൊക്കെ കിട്ടി, ഭൂരിപക്ഷം കിട്ടി. എന്താണ് ഭൂരിപക്ഷം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ ബാക്കിയൊന്നും ചെയ്താട്ടൊന്നും അറിയത്തില്ല. പിന്നെ എന്നാ വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ആ ഇലക്ഷൻ്റെ ഒരു രീതിയിൽ ഭാവി പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ എല്ലാവരും കുത്തിക്കൊടുത്ത് അതിലാണ് ഇത്രയും ഭൂരിപക്ഷം കിട്ടുന്നത്. ഇനി അത്ര കിട്ടുമെന്ന് തോന്നുന്നില്ല. ശരി, എന്താ പറയുക, 5 വർഷം രാഹുൽ ഇവിടെ എം പി ആയിട്ട് ഉണ്ടായിരുന്നു. രാഹുൽ എം പി ആയിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. നമ്മളിവിടെ നിൽക്കുന്നത് KSRTC ആണ്, ഇതിനോട് പരിസരത്ത് തന്നെ കാടാണ്. എന്താ പ്രധാന പ്രശ്നമായിട്ട് തോന്നുന്നത്? കാട്ടുമൃഗശല്യം തന്നെയാണ്. മൃഗശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യല്ലേ ഇവിടെ. മറ്റേ കടുവ, ആന, പുലി, ഇന്ന് വേണ്ട കുരങ്ങ്, പന്നി, ജനങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ എന്ത് മാർഗ്ഗമുള്ളൂ? നേരത്തെ കാടതിരായിരുന്നു, ഇപ്പൊ ടൗണിൽ പോലും മൃഗങ്ങൾ എത്തുന്നു. ഇപ്പൊ ടൗണും കാടൊക്കെ ഒരേ മാതിരിയാ, ഒരുപോലെയായി. കാരണം പറഞ്ഞാൽ ഇപ്പൊ മൃഗങ്ങളൊക്കെ ടൗണിലുള്ളു, കാട്ടിലൊന്നും സാധനമില്ല. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും. സ്വാഭാവികമായിട്ടും രാജ്യത്തെ സാഹചര്യവും ഒരു പൊതു തെരഞ്ഞെടുപ്പായിട്ട് ചർച്ചയപ്പെടും. പക്ഷേ വയനാട്ടിൽ സവിശേഷമായി കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി നിൽക്കുന്ന മനുഷ്യമൃഗ സംഘർഷത്തിന്റെ പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷെ രാജ്യം തന്നെ ശ്രദ്ധിച്ച തരത്തിലുള്ള പലതരം പ്രശ്നങ്ങൾ. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിൽക്കുന്നത് പുൽപ്പള്ളി ബത്തേരി റൂട്ടിലാണ്. തൊട്ടപ്പുറത്ത് മൈസൂർ ഉപാധിയിലാണെങ്കിൽ രാത്രിയാത്രാ നിരോധനമുണ്ട്. ചുരത്തിലെ ഗതാഗത പ്രശ്നമുണ്ട്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ വയനാട് ജില്ലയുടെ സവിശേഷമായ പ്രശ്നങ്ങൾ. വയനാടിന് പുറത്താണെങ്കിൽ മലപ്പുറത്തെ 3 നിയമസഭാ മണ്ഡലങ്ങൾ ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. വണ്ടൂരും നിലമ്പൂരും ഏറനാടും. തിരുനെല്ലി, കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ തിരുവമ്പാടി മണ്ഡലമുണ്ട്. ഇതെല്ലാം തന്നെ മലയോര മേഖലകളാണ്. അതെല്ലാം തന്നെ ഇന്നത്തെ ചർച്ചയിൽ, ഇന്നത്തെ സംവാദത്തിൽ നിറഞ്ഞ് വരാൻ തന്നെയാണ് സാധ്യത. പി ജി, ഏതായാലും കഴിഞ്ഞ 3 പാർലമെന്റ് മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറേ കൂടി ശക്തമായ സജീവമായ വിഷയങ്ങൾ ഇന്നത്തെ പോർക്കളത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷ.